ലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലേക്ക് ആദ്യ വിദേശ താരത്തെ സ്വന്തമാക്കിയത് റിയൽ സ്പോർട്സ് മുമ്പത്തെ വീഡിയോയിലൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ എഫ് സിയുടെ താരമായിരുന്ന എൻഎസ് സിപ്പോവിച്ചിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. എൻഎസ് സിപ്പോവിച്ചിനെ കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യുകയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2009 ഒട്ടേലോ ഗലാറ്റ എന്ന ക്ലബിലൂടെയാണ് എൻഎസ് പ്രൊഫഷണൽ കരിയറിലേക്ക് പ്രവേശിക്കുന്നത്. സിപ്പോവിച്ച് ബെൽജിയം ക്ലബ്ബായ വെസ്റ്ററുലോയിൽ കളിക്കുന്ന സമയത്ത് ലീഗിലെ മറ്റൊരു ക്ലബിൻ്റെ പരിശീലകനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കോച്ച് വൂക്കോ മനോവിച്ച്. ഒരു പക്ഷേ ഈ ഒരു പരിചയം തന്നെയാവും എൻഎസ് സിപ്പോവിച്ചിനെ ടീമിലെത്തിക്കാൻ കാരണമായത്. അതിനുശേഷം എൻഎസ് മൊറോക്കൻ ക്ലബ്ബായ ടാൻക്വയറിനു വേണ്ടി 67 മത്സരങ്ങൾ കളിച്ചപ്പോൾ 6 ഗോളുകളും നേടിയിരുന്നു. 2020 ഖത്തർ ക്ലബ്ബായ ഉംസലാലയിൽ കളിച്ചിട്ടുള്ള താരം അവിടെ നിന്നാണ് കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ എഫ് സിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി എൻഎസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ സീസണിൽ കൊട്ടിഘോഷിച്ചു ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിലെത്തിച്ച കോസ്റ്റാകോന സഖ്യം അമ്പേ പരാജയപ്പെട്ടതാവാം ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രതിരോധ താരത്തെ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ രണ്ട് വിദേശ താരങ്ങളും മാധ്യമങ്ങളുടെയും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും റൂമർ റഡാറുകളിൽ ഒരിക്കൽ പോലും പെടാത്ത താരങ്ങളായതുകൊണ്ട് തന്നെ ഇനിയുള്ള വിദേശ സൈനികളെല്ലാം അപ്രതീക്ഷിത താരങ്ങളുമായി അപ്രതീക്ഷിത സമയത്ത് തന്നെ ആയിരിക്കുമെന്നതിൽ സംശയമില്ല. എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. കൂടുതൽ കായിക വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.